ഹായ് ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓമിസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു ഒന്ന് രണ്ട് മാസം മുന്നേ ഉള്ളതാണ്. അതായത് അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു കുറച്ച് ദിവസം, ഒരു സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അവിടെയുള്ള കാര്യങ്ങളും വീട്ടിലുള്ള കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ളോഗിലൂടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. അച്ഛനും അമ്മയും അവിടെ അവരുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കാണാം. രാഗിസിയാർ, അപ്പം നമ്മളിതാ EMS ഹോസ്പിറ്റലിലെത്തി, അഡ്മിറ്റ് ആയി. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. നല്ല അടിപൊളി സെറ്റപ്പ് ഉള്ള റൂം ഒക്കെയാണ്. രണ്ട് ബെഡുണ്ട്, ഒന്ന് പേഷ്യൻറ്റിന് ഒന്ന് ബൈസ്റ്റാൻഡർക്കുമാണ്. അപ്പോൾ ഇതാ അച്ഛൻ ഓക്കെയാണ്, ഇപ്പോൾ ഓക്കെയാണ്. അമ്മയുണ്ട്, പിന്നെ നമ്മുടെ സ്വന്തം രാഗിസിയാറുണ്ട്. നമ്മുടെ റൂമിൻ്റെ വിൻഡോൻ്റെ ഉള്ളിലേക്കൂടെ നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ് കേട്ടോ. അവിടേക്ക് ആയിട്ട് കുറേ വീടുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചായ വാങ്ങിക്കാൻ പോവാണ് കേട്ടോ ക്യാൻറ്റീനിൽ. ഞങ്ങളിതാ ചായ വാങ്ങിട്ട് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ചായയും പഴംപൊരി. ഞാൻ റൂമ് കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ എവിടെയാണ്, തേർഡ് ഫ്ലോറിലാണ്. തേർഡ് ഫ്ലോറിൽ പോയിട്ട് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ പേരാമ്പ്രയുള്ള ഞങ്ങളുടെ സ്വന്തം EMS മെമ്മോറിയൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. അപ്പം ഇവിടെയായിരുന്നു അച്ഛൻ്റെ സർജറി ഉണ്ടായിരുന്നത്. നമ്മൾ തലേ ദിവസം വന്നിട്ട് അഡ്മിറ്റ് ആയി. അപ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ. നല്ല മഴക്കാറുണ്ട്, മഴ പെയ്തിട്ടില്ല, പെയ്യാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കിട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാറ്റിനും എന്താ പറയുക, നല്ല സൗകര്യമുള്ള ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. അവിടുത്തെ സ്റ്റാഫ് ആയാലും ശരി, എല്ലാം കൊണ്ടും നമുക്ക് അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഒരാൾ കഷ്ടപ്പെട്ട് എഴുതുന്നുണ്ട് കേട്ടാ. ലാബ് റിപ്പോർട്ട് ഉണ്ട്, അതിന്റെ പുറകിലൊക്കെ എഴുതുന്നത് കേട്ടോ. ഇഷ്ടപ്പാടും തീർക്കുന്നു. ഹായ് പറയാനുള്ള ലിസ്റ്റ് ആണ്. Thank you.
ഈ ഹോസ്പിറ്റലിൽ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നമ്മുടെ റൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നേ. ഞങ്ങളങ്ങനെ രാവിലെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനി എന്നിട്ട് വേണം ചോറൊക്കെ ആയിട്ട് തിരിച്ചു വരാം. പാവ നമ്മുടെ വണ്ടി ഇന്നലെ മഴയത്ത് വെച്ചിട്ട് ആകെപ്പാടെ നനഞ്ഞ് കുതിർന്ന ഒരു സൈഡായിരുന്നു. നീ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വരും കേട്ടോ. ഉച്ചയ്ക്ക് ഒന്നരക്കാണ് സർജറി. യെസ്. ഇതാണ് നമ്മുടെ EMS ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ. അപ്പോൾ മിക്കവാറും ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഓരോ ആവശ്യങ്ങൾക്കായിട്ട് എന്തെങ്കിലും ക്യാൻറ്റീനിൽ വരാനുണ്ടാവും, ഫുഡ് വാങ്ങിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടുത്തെ ആൾവെട്ടി ഞങ്ങൾ ഭയങ്കര കമ്പനി കേട്ടോ. ഒരു ചെറിയ കുട്ടിയാണ് ഇവിടെ നിൽക്കുന്നത്, നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തരാൻ വേണ്ടിയിട്ട്. യോഗേഷ് എന്നാണ് അവൻ്റെ പേര്. നേപ്പാളിയാണ് കേട്ടോ, അവൻ നേപ്പാളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവനായിട്ട് നല്ല കമ്പനി, ചെറിയ മോനാണ്. അപ്പോൾ എന്താ പറയുക, അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങളോട് പറയും, ഞങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങൾ അങ്ങോട്ട് പറയും. അങ്ങനെ അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സായി. ലാസ്റ്റ് ഞങ്ങൾ പോവുക പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. അവിടെ നിന്നും ഞാൻ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വെറുതെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ബോറടിക്കും, കാരണം എപ്പോഴും അവിടെ തന്നെയല്ലേ, അപ്പോൾ ഇരുന്നിരുന്ന് ബോറടിക്കും. അതിനിടയ്ക്ക് ഞാൻ ഇതേപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രൈപോഡൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹായ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് കേട്ടോ. നമ്മളിവിടെ പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ എൻജിനീയർ സൂപ്പർവൈസർ അല്ലേ, സായി സായി, നമ്മുടെ ശിവശിശിര. നമുക്ക് ഒ ടി ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ഈ നോർമൽ ഡ്രസ്സിൽ കയറാൻ പറ്റില്ല. സോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം. നമ്മളുള്ളത് ഗൈനക് ഓപ്പിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ടാണ്. എന്താണ്? പിന്നെ ഇത് ഇത് ഓട്ടിൽ നിന്ന് സി എസ് എസ് ഡിയിലേക്ക് പോകാനുള്ള വഴിയാണ്. അപ്പോ ഇതാണ് ഓട്ടോക്ലേവ് മെഷീൻ. നമ്മൾ
നമ്മളിപ്പോ വാഷ് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം ഇത് സിസ്റ്റർ കാണിച്ചത് ശിവ സിസ്റ്റർ ആണ്. ഇതാണ് ഒട്ടുകൊണ്ട് തട്ടുന്നത് എന്ന് പറഞ്ഞത് കേട്ടോ. കൈ കൊണ്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെ വെള്ളം വരുള്ളൂ. അതെ അല്ലേ. അപ്പൊ നമ്മള് ഓട്ടിയുടെ ഉള്ളിലൊക്കെ കേറി ഗൈനക്കോട്ടി കണ്ടു, ഓർത്തോട്ടി കണ്ടു. അപ്പൊ ഈ രണ്ട് സിസ്റ്റർമാരാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ സായി കാരണമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാനൊക്കെ പറ്റിയത്. അപ്പൊ എല്ലാവർക്കും ഞാൻ നന്ദി പറയാണ്. നമ്മളിതാ ഡിസ്ചാർജ് ആയി തിരിച്ച് വീട്ടിക്ക് പോവാണ് കേട്ടോ. അച്ഛൻ അമ്മയും നേരത്തെ പോയി വീൽ ചെയറിൽ അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. പോവാ.